Hello friends, appo sreeragrhythm enna channelde mattoru video lkke evarkkum swagatham. Appo innu nammal unbox cheyan povunnathu ZEBRONICS enna company-yude oru speaker home theater aanu. Flipkart nu vaangicha oru product aanu idu. Namukku unbox cheyam. First of all, this is the price number. This is 2300 rupees. ഞാൻ വാങ്ങിച്ചത് ഇതിന്റെ കൂടെ വരുന്ന നമുക്ക് സ്പീക്കേഴ്സ് ക്വാളിറ്റി അതായത് നാല് സ്പീക്കർ ആണ് ഇതിന്റെ കൂടെ വരുന്നത് അപ്പോൾ സ്പീക്കർ എന്ന് വെച്ചാൽ വെരി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്പീക്കറാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഇത് കംപ്ലീറ്റ്ലി ഒരു മാറ്റ് ഫിനിഷ് ലുക്കാണുള്ളത് പിന്നെ വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് മോശമില്ലാത്ത ലെങ്ത് ഉണ്ട് സ്പീക്കറിന് ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കുറച്ച് ലെങ്ത് ഉള്ളൊരു വയർ തന്നെയാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന കാശിന് ആ ഒരു വാല്യൂ ഈ ഒരു പ്രോഡക്റ്റ് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് വൂഫർ ഒന്ന് നോക്കാം മേലൊരു കാർട്ടൂൺ ഷേപ്പ് സ്റ്റിക്കറാണ് ഉള്ളത് പിന്നെ ഇതാണ് ബാക്ക് സൈഡ് ബാക്ക് സൈഡിനകത്ത് പവർ ഓഫ് ഓൺ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇതിൻ്റെ അടിയിലായിട്ടാണ് സബ്വൂഫർ വരുന്നത് അതായത് ഔട്ട്പുട്ടിലേക്ക് നാല് സ്പീക്കർ ഉണ്ടായാലും ഇൻപുട്ടിനകത്തേക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത് നമ്മുടെ ടി വിനകത്ത് നിന്നൊക്കെ സൗണ്ട് ഇതിനകത്തേക്ക് കൊടുക്കുമ്പോൾ ഇൻപുട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാൻ ഏതാണ്ട് ഫ്രണ്ട് ഇതാണ് ഫ്രണ്ട് വ്യൂ അപ്പോൾ ഈ സ്വിച്ച് ഇതിനകത്തുള്ള ക്വാളിറ്റി അത്രയ്ക്ക് പോരാ അതായത് റിമോട്ട് കണക്റ്റിവിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇതിനകത്ത് ഡയറക്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഇതിനകത്തുണ്ടെന്ന് ഇതിനകത്ത് യു എസ് ബി കണക്ട് ചെയ്യാം പിന്നെ എസ് ഡി കാർഡ് ഇടാം ബ്ലൂടൂത്ത് ഡിവൈസാണ് എഫ് എം വർക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വാറണ്ടി വൺ ഇയർ വാറണ്ടിയാണ് വൺ ഇയർ ഓൺലൈൻ വാറണ്ടി ഇതിനകത്തുണ്ട് ഇൻപുട്ട് കൊടുക്കാനുള്ള കേബിൾ ഇതിൻ്റെ കൂടെ ഉണ്ട് പിന്നെ റിമോട്ടാണ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലുക്കുള്ളൊരു റിമോട്ടാണ് ലൈറ്റ് വെയ്റ്റാണ് റിമോട്ട് പിന്നെ റിമോട്ട് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ കൂടെ ബാറ്ററി ഒന്നും വന്നിട്ടൊന്നുമില്ല നമ്മൾ എക്സ്ട്രാ ബാറ്ററി വാങ്ങിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്ന വയറിൻ്റെ ലെങ്ത് കുറച്ച് കുറവാണ് ഞാൻ ജസ്റ്റ് സ്പീക്കർ കണക്ട് ചെയ്യാണ് അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റിംഗ് 3.9 ഉണ്ട് ഇപ്പോൾ
അത്യാവശ്യം മോശമില്ലാത്തൊരു റിവ്യൂ ഞാൻ കണ്ടായിരുന്നു. 12,500 പേര് തന്നെ 5-star കൊടുത്തു. അപ്പോൾ ആ റിവ്യൂ ഒക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഞാനും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. ഓക്കെ, ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് പവർ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ മോഡ് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പല മോഡിലേക്ക് മാറ്റിയിട്ട് ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് ഓക്സ് കേബിൾ വെച്ചിട്ട് മൊബൈലിനകത്ത് കണക്ട് ചെയ്തിട്ട് ഒന്നാമത്തെ ഓപ്ഷനായ ഓക്സിൽ വർക്ക് ചെയ്യുകയാണ്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പെൻ ഡ്രൈവ് നമുക്ക് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കാം. പിന്നെ ഒന്നുള്ളത് SD കാർഡാണ്. അതുപോലെ തന്നെ FM റേഡിയോ ഓപ്ഷൻ ഉണ്ട്. പിന്നൊന്ന് ബ്ലൂടൂത്ത് കണക്ഷൻ ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട ബാറ്ററി എന്ന് പറയുന്നത് ട്രിപ്പിൾ എ ബാറ്ററിയാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. 2AA. ഓക്കെ, അപ്പോൾ നമുക്ക് റിമോട്ടിനകത്തേക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് നോക്കാം. വോളിയം ബട്ടൺ, നെക്സ്റ്റ് ഓപ്ഷൻ, പവർ ഓഫ്, പിന്നെ മോഡ് ഓപ്ഷൻ ലെഫ്റ്റ് സൈഡ് ടോപ്പ് തന്നെ ഉണ്ട്. നമുക്ക് അതിനകത്ത് തന്നെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മോഡ് റിമോട്ടിലേക്ക് മാറ്റാനുള്ള ഓപ്ഷനും പിന്നെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂട്ട് ഓപ്ഷൻ ഉണ്ട്. ശരി, അപ്പം ഞാൻ ഡിവൈസിന് കണക്ട് പെയർ ചെയ്യാൻ പോവാണ്. നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യും, ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുമ്പോൾ പെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ഒരു ഡിവൈസ് അവൈലബിൾ ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കോൺടാക്റ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് അത് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് കണക്ട് കൊടുക്കുക. സോ നമ്മുടെ ഡിവൈസ് കണക്റ്റ് ആയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാനൊരു സോങ് വെക്കുന്നുണ്ട്, എനിക്കറിയത്തില്ല, മേ ബി ഇത് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു സോങ് അങ്ങനെ തന്നെ റിമൂവ് ആയി പോകും. അതുകൊണ്ട് എനിക്ക് പ്രോപ്പർ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കാണിച്ചു തരാൻ പറ്റില്ല. സൗണ്ട് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഈ ഒരു റേറ്റിന് ആ ഒരു രീതിയിലുള്ള, അതായത് വാല്യൂ ഫോർ മണി എന്നുള്ള രീതിയിൽ, വലിയ ഹാളിനകത്ത് വെച്ചിട്ട് പാട്ട് പാടിക്കുന്ന രീതിയിലുള്ള ഒരു മൈൻഡ് നിങ്ങൾ വെച്ചിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നിൽക്കരുത്. ചെറിയൊരു റൂമിൽ, ചെറിയൊരു ഹാളിനകത്ത് വർക്ക് ചെയ്യേണ്ട ക്വാളിറ്റി ഉള്ളത്. സോ അത് വിചാരിച്ചിട്ട് വേണം ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ. പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 60 volt ആണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.